ഹരി മോനെ മറ്റൊരു പിണക്കം. എടാ, നിന്റെ അമ്മ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു. നീ പിണങ്ങിയിരിക്കുന്നത് കാണുമ്പോ എനിക്ക് അവളെയാ ഓർമ്മ വരുന്നത്. ആ പിന്നെ അയ്യവാച്ചൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഒരു ഉറപ്പ് തരാതെ ഞാൻ എങ്ങനെയാണ് ഒരു വാക്ക് പറയുന്നത്? അതല്ലേ ഞാൻ ഒന്ന് മിണ്ടാതെ പോയി കളഞ്ഞത്. അത് കഴിഞ്ഞപ്പോ എനിക്ക് ആകെ വിഷമമായി. അതാ ഇപ്പൊ ഓടി വന്നേ. മോനെ കണ്ടു നോക്കി, ഇനിയിപ്പോ കൂടെ ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ ഈ ബിസിനസ് ഉറപ്പിച്ച് കഴിഞ്ഞു. അമ്മാവന്റെ മുമ്പിൽ അയ്യവാച്ചനെ ജീവനോടെ കാണിച്ചു തന്നാ പോരെ. അത് ഞാനേറ്റു. എപ്പോ? ഇന്ന് രാത്രി തന്നെ. എന്ത് ചെയ്യാം, ഒരു മരുമോനെ ഇത്രയും വിശ്വാസം ഇല്ലാത്തൊരു അമ്മാവൻ. പിന്നൊരു കാര്യം, അയ്യവാച്ചനെ കാണിച്ചു തന്നാൽ 150,000 അഡ്വാൻസ് ആയിട്ട് 50,000 രൂപ നാളെ തന്നെ എന്നെ ഏൽപ്പിക്കണം. ഇത്രയും വലിയൊരു തുക അഡ്വാൻസോ? ഒരു വലിയ ബിസിനസ് ആവുമ്പോ അഡ്വാൻസ് തുകയുടെ വലിപ്പം ഇത്തിരി കൂടും. എങ്കിൽ തന്നെ എന്താ, 150,000 രൂപയല്ലേ ഒറ്റ ആഴ്ച കൊണ്ട്. അമ്മാവനാളും മോശമല്ല. നീ ഒട്ടും മോശമല്ലടാ മരുമോനെ. അമ്മാവൻ സമ്മതിച്ചു. ഒരു ലക്ഷത്തിന്? അയ്യോ, വെറുതെ ഈ ഗൗണോട്ടുകൊണ്ട് കോടതി വരാതെ ചൊറിഞ്ഞു നിന്നിട്ട് എന്താണ് കാര്യം? കേസും വക്കാലത്തും ഒക്കെ കളയടേ. അമ്മാവൻ അഡ്വാൻസ് ആയിട്ട് തരാൻ പോകുന്ന എത്രയെന്ന് അറിയാമോ? 5,000 അല്ല, 15,000 അല്ല, 25,000 അല്ല, 50,000 രൂപ. എന്ന് തീരുമെന്റെ കഷ്ടം ഇനി മണ്ണിലെ, അന്ന് തീരുമെന്റെ ദുഃഖ നിശ്ചയം തന്നെ. എന്തൊക്കെയുണ്ട് സഹോദരങ്ങളെ വിശേഷങ്ങൾ? ഓ, ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു. സുശീല സഹോദരൻ മുറക്കി കേസുകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ കേസിന്റെ പെരളയും കാരണം രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നിങ്ങളുടെ സുഹൃത്ത് അയ്യവാച്ചൻ സഹോദരനെ കുറിച്ച് എന്തെങ്കിലും പേര് കിട്ടിയോ? പത്രത്തിലെ പരസ്യം കണ്ടു കാണുമല്ലേ. എന്ത് പരസ്യം, ഏത് പരസ്യം? ഞാൻ പത്രം വായിച്ചിട്ട് വർഷങ്ങളായി. പത്രത്തിലെ അർത്ഥശൂന്യമായ വാക്കുകൾ വായിച്ച് പാഴാക്കാനുള്ളതല്ല സഹോദര ക്രിസ്മസിന്റെ ജീവിതം. നിങ്ങളുടെ കൂടെയുള്ള ഒരു സഹോദരനായതുകൊണ്ട് ചോദിച്ചത് മാത്രം. അപ്പൊ സഹോദരൻ ഒന്നും അറിഞ്ഞില്ലേ? എന്താ? ഞങ്ങളും വളരെ വൈകി അറിഞ്ഞത്. സത്യത്തിൽ ഈ അയ്യവാച്ചൻ ഒരു അധോലോകക്കാരൻ. ബോംബെയിൽ നിന്ന് ആൾക്കാർ അന്വേഷിച്ച് വന്നിരിക്കുക. ഒരു പോപ്പട്ടാലും കിഷൻലാലും യഥാർത്ഥത്തിൽ അധോലോക നായകന്മാരായ മേമൻ ഹൃദയത്തിന്റെ കൊലപാതക ഡിപ്പാർട്ട്മെന്റിൽ പെട്ടവരായോമാരെ. അയ്യവാച്ചനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് 3,00,000 രൂപ പ്രതിഫലം കൊടുക്കുന്നൊക്കെ ഓമാര് പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നു. പരസ്യം കണ്ട് ഞങ്ങളും അയ്യവാച്ചനെ തേടിയെത്തി. പക്ഷെ അയ്യവാച്ചൻ എവിടെയുണ്ടെന്ന് ഇപ്പോ അയ്യവാച്ചന് പോലും അറിയില്ല. ഞാൻ വളരെ വിശ്വസനീയമായി അറിഞ്ഞത് അയ്യവാച്ചനോ തട്ടിക്കളഞ്ഞു. അത് കൂടാതെ വേറൊരു കാര്യം കൂടി, അയ്യവാച്ചനെ കണ്ടുപിടിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് യോമാരെ കാണാൻ ഹോട്ടൽ മുറിയിൽ ചെല്ലുന്നവരെ യോമാര് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കൊരു കൂട്ടായ്മയുണ്ട്. കൊള്ളാം, പേടിപ്പിക്കാൻ അവന്മാർക്ക് എന്നെ കിട്ടിയുള്ളൂ. ഞാനും എന്റേതായ മാർഗത്തിലൂടെ അന്വേഷിച്ച് നോക്കട്ടെ അയ്യവാച്ചനെ കിട്ടുമോന്ന്. കുഞ്ഞാടെ, അയ്യവാച്ചൻ എന്റെ കൈ കിട്ടിയാൽ അന്ന് തീരുമെന്റെ ദുഃഖമില്ലേ മണ്ണിലേ.